വ്യത്യസ്തമായ ഷോകളാണ് ഇപ്പോൾ മിനി സ്ക്രീനിൽ എത്തുന്നത്. മിനി സ്ക്രീൻ താരങ്ങൾ ഒന്നിച്ചെത്തുന്ന ഗെയിം ഷോകൾക്ക് മികച്ച പ്രേക്ഷക സ്വീകാര്യതയുമാണ് ലഭിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സൂര്യ ടി വിയിൽ ആരംഭിച്ച ഷോയായിരുന്നു അരം പ്ലസ് അരം കില്ലറം. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് ഷോയിൽ മത്സരാർത്ഥികളായി എത്തുന്നത്. നടി ശ്വേത മേനോനും ഈ ഷോയുടെ ഭാഗമാണ്. ആര്യയും ഇതിലെത്തുന്നുണ്ട്. മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടി അരം പ്ലസ് അരം കില്ലറം മുന്നോട്ടു പോവുകയാണ്. സാജൻ സൂര്യ, രാജേഷ് എബ്ബർ, പ്രീത, ലക്ഷ്മിപ്രിയ, സൗഭർണിക എന്നിങ്ങനെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് അണിനിരക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് അരം പ്ലസ് അരം കിന്നരത്തിൻ്റെ പുതിയ എപ്പിസോഡാണ്. പാട്ടും ഡാൻസും കോമഡിയും മാത്രമല്ല ഉദ്യോഗപരിതമായ രംഗങ്ങളാണ് വരാനിരിക്കുന്നതെന്നുള്ള സൂചനയുമാണ് ഈ വീഡിയോ നൽകുന്നത്. കരഞ്ഞുകൊണ്ട് ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ലക്ഷ്മിപ്രിയയാണ് വീഡിയോയിൽ കാണുന്നത്. ഇതിൽ പ്രതികരിച്ച് അരം പ്ലസ് അരം കിന്നരത്തിലെ താരങ്ങളും എത്തിയിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ പോയോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എന്താണ് സംഭവമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. കൂടാതെ പ്രാങ്കാണോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള പ്രാങ്ക് സംഭവങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഷോകളിൽ സംഭവിക്കാറുണ്ട്. പ്രൊമോ വീഡിയോ വൈറലായതോടെയാണ് ചോദ്യവുമായി ആരാധകർ എത്തിയത്. അരം പ്ലസ് അരം കിന്നരത്തിലെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് ലക്ഷ്മിപ്രിയ. പ്രവേശ് ടി വി സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് ഷോയിൽ നിന്നാണ് ലക്ഷ്മിപ്രിയ അരം പ്ലസ് അരം കിന്നരം ഷോയിൽ എത്തുന്നത്. സംവിധായകൻ സിദ്ദിഖ് അതിഥിയായി എത്തിയ എപ്പിസോഡിനിടയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. സീരിയലിൽ കാണിക്കുന്ന തരത്തിലുള്ള പെണ്ണുങ്ങളുടെ നുണയും കുറ്റവും, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്റെ മുഖത്ത് നോക്കി പറയാമായിരുന്നു, 19 പേരൊരു മണിക്കൂർ ഇവിടെ ലക്ഷ്മിക്കായി കാത്തിരിക്കുകയാണ്, ലക്ഷ്മി ഒരു സാരി ഉടുത്തു വരാൻ വേണ്ടി എന്നായിരുന്നു സാജൻ ലക്ഷ്മിയോട് പറഞ്ഞത്. ചേട്ട അല്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി തന്റെ ഭാഗം പറയാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ വരുന്ന ദിവസം തന്നെ ഇങ്ങനെയൊരു ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചാൽ എന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത്. നിങ്ങളുടെ തലയിൽ ആരും ബോംബൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് പ്രീത ചോദിക്കുന്നുണ്ട്. എനിക്ക് ഈ ഫ്ലോറിൽ ഇരിക്കാനായി വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ലക്ഷ്മി അങ്ങനെയല്ലെന്ന് പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാജൻ സൂര്യ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കാൻ ലക്ഷ്മി തയ്യാറാവുന്നില്ല. കരയുന്ന ലക്ഷ്മിയാണ് വീഡിയോയിൽ കാണുന്നത്. കാര്യങ്ങൾ വിശദീകരിക്കാൻ ലക്ഷ്മിപ്രിയ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് ലക്ഷ്മിപ്രിയ. വികാരഭരിതയായി പുറത്തേക്ക് പോയ ലക്ഷ്മിക്ക് പിന്നാലെയായി സാജനും രാജേഷും ചെല്ലുന്നതും വീഡിയോയിൽ കാണുന്നുണ്ട്. ലക്ഷ്മി പോയതോടെ താരങ്ങളെല്ലാം ആശയക്കുഴപ്പമായി നിൽക്കുന്നതും വീഡിയോയിൽ കാണിച്ചിരുന്നു. ഒളിച്ചു വെച്ച പോരെ മറനീക്കി പുറത്തു വരുന്നു അരം പ്ലസ് അരം ഭിന്നിപ്പിലേക്ക് എന്നാണ് പ്രൊമോ വീഡിയോയിൽ പറയുന്നത്. ദിനേശ് പണിക്കനും സൗഭർണിക സുഭാഷും ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് അരം പ്ലസ് അരം കിന്നരത്തിന്റെ ഈ പ്രൊമോ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. ലക്ഷ്മിപ്രിയ പരിപാടിയുടെ ഷൂട്ടിംഗ് ഫ്ലോറിൽ നിന്നും ഇറങ്ങിപ്പോയെന്നാണ് ദിനേശ് പണിക്കർ കുറിച്ചത്. ലക്ഷ്മി ചേച്ചി ഷോ വിട്ട് പോകുമോ എന്ന് ചോദിച്ചായിരുന്നു സൗഭർണിക വീഡിയോ ഷെയർ ചെയ്തത്. അരം പ്ലസ് അരം കിന്നരം എന്ന ഷോയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ലക്ഷ്മി നേരത്തെ പറഞ്ഞിരുന്നു. കാലങ്ങളായി എത്രയോ പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടുണ്ട്. സിനിമകൾ, സീരിയലുകൾ, ഷോസ് അങ്ങനെ അന്നൊന്നുമില്ലാത്ത ടെൻഷനാണ് ഇന്ന് അനുഭവിക്കുന്നത്. കാരണം സ്വന്തം എന്നത് ഉത്തരവാദിത്വവും ടെൻഷനും കൂട്ടുന്നു. ഈ സ്വന്തം എന്ന പദത്തിൽ എല്ലാം ഉണ്ട്. ആത്മ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ഞങ്ങളെല്ലാവരും പ്രൊഡ്യൂസർമാരാണ്. ഇതിനു മുന്നിലുള്ള മഹത്തായ കാര്യം ഓർക്കുമ്പോൾ കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നു. കോവിഡ് കിടക്കലായിപ്പോയതിനാൽ പ്രോഗ്രാം സംബന്ധമായ മിക്ക പ്രൊമോസും ഷെയർ ചെയ്യാൻ സാധിച്ചുമില്ല. ശ്രീ മഹാകാളിയുടെ അനുഗ്രഹത്താൽ വൻ വിജയമാവാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഷോ കണ്ട് അഭിപ്രായം അറിയിക്കണം. ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കയ്യിലാണ് എല്ലാമെന്നായിരുന്നു അന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. കുറച്ചു ദിവസം മുമ്പ് മോൺസിനെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു. മോൺസൺ മാവുങ്കലിനെ കുറിച്ച് സോഷ്യൽ മീഡിയ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചാണ് നടി സംസാരിക്കുന്നത്. ലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ: മോൺസൺ മാവുങ്കൽ പാവങ്ങളെ പറ്റിച്ചിട്ടില്ല എന്നും പറ്റിച്ചത് മുഴുവൻ പണക്കാരിയായിരുന്നു എന്നും അങ്ങനെ പറ്റിച്ച് കിട്ടിയ പണം കൊണ്ട് 1 കോടി രൂപയുടെ പള്ളിപ്പെരുന്നാൾ വരെ നടത്തിയെന്നും ആ ഇനത്തിൽ പാവപ്പെട്ടവന് 3 ദിവസം വയറ് നിറച്ച് അന്നവും പന്തല് പണിക്കാർക്ക് വരെ നിറയെ പണം കിട്ടി എന്നും തട്ടിപ്പ് തുക കൊണ്ട് ധാരാളം പാവപ്പെട്ടവരെ സഹായിച്ചു എന്നുമൊക്കെ സാമാന്തര വെളിപ്പിക്കൽ കാമ്പയിൻ നടക്കുന്നു. ബുദ്ധിയേറെ ഉള്ളവർ എന്ന് ഞാൻ കരുതിയിരുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ഈ വെളിപ്പിക്കൽ അറിയാതെ ഭാഗമായി കാണുന്നു. പാവപ്പെട്ടവന് കൈവയ്ക്കാവുന്ന ഒരു ഹോബിയോ ബിസിനസ്സോ അല്ല തീർച്ചയായും വിപുലമായ പുരാവസ്തു ശേഖരണം. അവൻ്റെ ഹോബി എപ്പോഴും സ്റ്റാമ്പ്, നോട്ട്, നാണയം ഇവയുടെ ശേഖരണത്തിൽ ഒതുങ്ങുന്നു. 100 കൊല്ലത്തിലും അധികം പഴക്കമുള്ള വസ്തുക്കൾ ശേഖരിക്കാൻ, കോടികൾ മുടക്കാൻ പ്രാപ്തിയുള്ളവൻ തീർച്ചയായും പണക്കാരനാവണം. ഒരുവൻ അവൻ്റെ ബുദ്ധിയും സമയവും ഉപയോഗിച്ച് പണം സമ്പാദിച്ചത് ഇങ്ങനെ ഉള്ളവർക്ക് ഉപുതി ഉപയോഗിച്ച് പറ്റിച്ചെടുക്കുന്നു. ഓ, അവനൊരു പാടുണ്ടല്ലോ, കുറച്ച് പൊക്കോട്ടെ എന്ന മട്ടിൽ ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഏതെങ്കിലും പാവപ്പെട്ടവർ ഇയാളുടെ കെളിയിൽ വീണിട്ടുണ്ടോ എന്നും നമുക്ക് നിശ്ചയം പോരാ. ധാരാളം യൂട്യൂബേഴ്സ് ഇയാളുടെ കള്ളത്തരങ്ങൾ വിശ്വസിച്ച് വീഡിയോകൾ ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ജാതി മത ഭേദമന്യുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെ
കണ്ണുനീർ കുടിപ്പിക്കാൻ 354 കൊല്ലം പഴക്കമുള്ള ശബരിമല ചെമ്പോല തിട്ടൂരം ഇറക്കാൻ മുൻനിരയിൽ നിന്ന ആളാണ് ഈ പറഞ്ഞ മോൺസൺ മാവുങ്കൽ. ആരൊക്കെയാണ് അയാളുടെ ഒപ്പം ഒരു ജനതയെ മുഴുവൻ ഭിന്നിപ്പിക്കാൻ ഈ നാടിൻ്റെ ക്രമസമാധാനം തറക്കാൻ അയാൾക്കൊപ്പം നിന്നത്? ആരുടെ ബുദ്ധി? മതേതരം എന്നത് കേവലം പേപ്പറിൽ ഒതുങ്ങുന്ന വെറുമൊരു വാക്കാണെന്ന് വരുത്തി തീർക്കാൻ കൂട്ടുനിന്ന ടിയാൻ പറ്റിക്കാൻ നോക്കിയത് ഒരു ചെറിയ സമൂഹത്തെ മാത്രമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ലക്ഷ്മി പ്രിയ താരങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അരം പ്ലസ് അരം കിന്തരൻ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെക്കുറിച്ചും മോൺസൺ മാവുങ്കലിനെ കുറിച്ച് ലക്ഷ്മിപ്രിയ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകം കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുമല്ലോ. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.